രാജാക്കന്മാർക്ക് എഴുതിയ രണ്ടാം പുസ്തകം മൂന്നാം അധ്യായം ഒന്നു മുതലുള്ള വചനങ്ങൾ. യഹൂദ രാജാവായ യഹോശഫാത്തിൻ്റെ 18-ാം ആണ്ടിൽ ആഹാബിൻ്റെ മകനായ യഹോരാം ശമരിയിൽ ഇസ്രയേലിന് രാജാവായി. അവൻ 12 സംവത്സരം വാണു. അവൻ യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തു. തൻ്റെ അപ്പനെയും അമ്മയെയും പോലെ അല്ല താനും. തൻ്റെ അപ്പനുണ്ടാക്കിയ ബാൽ വിഗ്രഹം അവൻ നീക്കിക്കളഞ്ഞു. എന്നാലും ഇസ്രയേലിനെ കൊണ്ട് പാപം ചെയ്യിച്ച നെബാത്തിൻ്റെ മകനായ യൊരോബെയാമിൻ്റെ പാപങ്ങളെ അവൻ വിട്ടുമാറാതെ മുറുകെ പിടിച്ചു. മോവാബ് രാജാവായ മേശയ്ക്ക് അനവധി ആടുണ്ടായിരുന്നു. അവൻ ഇസ്രയേൽ രാജാവിന് 100,000 കുഞ്ഞാടുകളുടെയും 100,000 ആട്ടുകൊറ്റന്മാരുടെയും രോമം കൊടുത്തു വന്നു. എന്നാൽ ആഹാബ് മരിച്ച ശേഷം മോവാബ് രാജാവ് ഇസ്രയേലിനോട് മത്സരിച്ചു. ആ കാലത്ത് യഹോരാം രാജാവ് ശമരിയിൽ നിന്ന് പുറപ്പെട്ട് ഇസ്രയേലിനെയൊക്കെയും എണ്ണി നോക്കി. പിന്നെ അവൻ, മോവാബ് രാജാവ് എന്നോട് മത്സരിച്ചിരിക്കുന്നു, മോവാബ്യരോട് യുദ്ധത്തിന് നീ കൂടെ പോരുമോ എന്ന് യഹൂദ രാജാവായ യഹോശഫാത്തിനോട് ആളയച്ച് ചോദിപ്പിച്ചു. അതിന് അവൻ, ഞാൻ പോരാം, നീയും ഞാനും എൻ്റെ ജനവും നിന്റെ ജനവും എൻ്റെ കുതിരകളും നിന്റെ കുതിരകളും ഒരുപോലെയല്ലോ എന്ന് പറഞ്ഞു. നാം ഏതു വഴിയായി പോകണമെന്ന് അവൻ ചോദിച്ചതിന്, ഏതോ മരുഭൂമി വഴിയായി തന്നെയെന്ന് അവൻ പറഞ്ഞു. അങ്ങനെ ഇസ്രായേൽ രാജാവ് യഹൂദ രാജാവും ഏദോം രാജാവുമായി പുറപ്പെട്ടു. അവർ 7 ദിവസത്തെ വഴി ചുറ്റി നടന്ന ശേഷം അവരോടുകൂടെയുള്ള സൈന്യത്തിനും മൃഗങ്ങൾക്കും വെള്ളം കിട്ടാതെയായി. അപ്പോൾ ഇസ്രായേൽ രാജാവ്, അയ്യോ, ഈ 3 രാജാക്കന്മാരെയും യഹോവ വിളിച്ചു വരുത്തിയത് അവരെ മോവാബ്യരുടെ കയ്യിൽ ഏൽപ്പിക്കേണ്ടതിനോ എന്ന് പറഞ്ഞു. എന്നാൽ യഹോശഫാത്ത്, നാം യഹോവയോട് അരുളപ്പാട് ചോദിക്കേണ്ടതിന് ഇവിടെ യഹോവയുടെ പ്രവാചകൻ ആരുമില്ലയോ എന്ന് ചോദിച്ചതിന് ഇസ്രയേൽ രാജാവിൻ്റെ ഭൃത്യന്മാരിൽ ഒരുത്തൻ, ഏലിയാവിൻ്റെ കൈക്ക് വെള്ളമൊഴിച്ച ഷാഫാത്തിൻ്റെ മകൻ എലീഷ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. അവൻ്റെ പക്കൽ യഹോവയുടെ അരുളപ്പാടുണ്ട് എന്ന് യഹോശഫാത്ത് പറഞ്ഞു. അങ്ങനെ ഇസ്രയേൽ രാജാവും യഹോശഫാത്തും ഏദോം രാജാവും കൂടെ അവൻ്റെ അടുക്കൽ ചെന്നു. എലീഷ ഇസ്രയേൽ രാജാവിനോട്, എനിക്കും നിനക്കും തമ്മിലെന്ത്? നീ നിൻ്റെ അപ്പൻ്റെ പ്രവാചകന്മാരുടെ അടുക്കലും നിൻ്റെ അമ്മയുടെ പ്രവാചകന്മാരുടെ അടുക്കലും ചെല്ലുക എന്ന് പറഞ്ഞു. അതിന് ഇസ്രയേൽ രാജാവ് അവനോട്, അങ്ങനെയല്ല, ഈ 3 രാജാക്കന്മാരെയും മോവാബ്യരുടെ കയ്യിൽ ഏൽപ്പിക്കേണ്ടതിന് യഹോവ അവരെ വിളിച്ചു വരുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് എലീഷ, ഞാൻ സേവിച്ചു നിൽക്കുന്ന സൈന്യങ്ങളുടെ യഹോവയാണ്. യഹൂദ രാജാവായ യഹോശഫാത്തിൻ്റെ മുഖം ഞാൻ ആദരിച്ചില്ല എങ്കിൽ ഞാൻ നിന്നെ നോക്കുകയോ കടാക്ഷിക്കുകയോ ഇല്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ ഒരു വീണക്കാരനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവീനെന്ന് പറഞ്ഞു. വീണക്കാരൻ വായിക്കുമ്പോൾ യഹോവയുടെ കൈ അവൻ്റെ മേൽ വന്നു. അവൻ പറഞ്ഞത് എന്തെന്നാൽ, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഈ താഴ്വരയിൽ അനേകം കുഴികൾ വെട്ടുവീൻ. നിങ്ങൾ കാറ്റു കാണുകയില്ല, മഴയും കാണുകയില്ല. എന്നാൽ നിങ്ങളും നിങ്ങളുടെ ആടുമാടുകളും നിങ്ങളുടെ മൃഗവാഹനങ്ങളും കുടിക്കത്തക്കവണ്ണം ഈ താഴ്വര വെള്ളം കൊണ്ട് നിറയും. ഇത് പോരാ എന്ന് യഹോവയ്ക്ക് തോന്നിയിട്ട് അവൻ മോവാബ്യരെയും നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു തരും. നിങ്ങൾ ഉറപ്പുള്ള പട്ടണങ്ങളും ശ്രേഷ്ഠ നഗരങ്ങളുമെല്ലാം ജയിച്ചടക്കുകയും നല്ല വൃക്ഷങ്ങളെല്ലാം മുറിക്കുകയും നീരുറവുകളെല്ലാം അടച്ചുകളയുകയും നല്ല നിലങ്ങളെല്ലാം കല്ലുവാരിയിട്ട് ചീത്തയാക്കുകയും ചെയ്യും. പിറ്റേന്നാൾ രാവിലെ ഭോജനയാഗത്തിൻ്റെ സമയത്ത് വെള്ളം ഏതോ വഴിയായി വരുന്നത് കണ്ടു. ദേശം വെള്ളം കൊണ്ട് നിറഞ്ഞു.
എന്നാൽ ഈ രാജാക്കന്മാർ തങ്ങളോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടു വന്നു എന്ന് മോവാബിരൊക്കെയും കേട്ടപ്പോൾ അവർ ആയുധം ധരിപ്പാൻ തക്ക പ്രായത്തിലും മേലോട്ടുമുള്ളവരെ വിളിച്ചുകൂട്ടി അതിരിങ്കൽ ചെന്ന് നിന്നു. രാവിലെ അവരെഴുന്നേറ്റപ്പോൾ സൂര്യൻ വെള്ളത്തിന്മേൽ ഉദിച്ചിട്ട് മോവാബിയർക്ക് തങ്ങളുടെ നേരെയുള്ള വെള്ളം രക്തം പോലെ ചുവപ്പായി തോന്നി. അത് രക്തമാകുന്നു ആ രാജാക്കന്മാർ തമ്മിൽ പൊരുത് അന്യോന്യം സംഹരിച്ചു കളഞ്ഞു. ആകയാൽ മോവാബിയരെ കൊള്ളയ്ക്ക് വരുവിനെന്ന് അവർ പറഞ്ഞു. അവർ ഇസ്രയേൽ പാളയത്തിങ്കിലെത്തിയപ്പോൾ ഇസ്രയേലിയർ എഴുന്നേറ്റ് മോവാബിയരെ തോൽപ്പിച്ച് ഓടിച്ചു. അവർ ദേശത്തിൽ കടന്നു ചെന്ന് മോവാബിയരെ പിന്നെയും തോൽപ്പിച്ചു കളഞ്ഞു. പട്ടണങ്ങളെ അവർ ഇടിച്ച് നല്ല നിലമൊക്കെയും ഓരോരുത്തൻ ഓരോ കല്ലിട്ട് നികത്തി നീരുറവുകളെല്ലാം അടച്ച് നല്ല വൃക്ഷങ്ങളെല്ലാം മുറിച്ചു കളഞ്ഞു. കീർഹരേശത്തിൽ മാത്രം അവർ അതിൻ്റെ കല്ല് അങ്ങനെ തന്നെ വിട്ടേച്ചു. എന്നാൽ കവണക്കാർ അതിനെ വളഞ്ഞ് നശിപ്പിച്ചു കളഞ്ഞു. മോവാബ് രാജാവ് പട തനിക്ക് അതിവിഷമമായി എന്ന് കണ്ടപ്പോൾ ഏദോം രാജാവിനെ അണിമുറിച്ച് ആക്രമിക്കേണ്ടതിന് 700 ആയുധപാണികളെ കൂട്ടിക്കൊണ്ടു ചെന്നു. എങ്കിലും സാധിച്ചില്ല. ആകയാൽ അവൻ തൻ്റെ ശേഷം വാഴുവാനുള്ള ആദ്യജാതനെ പിടിച്ച് മതിലിന്മേൽ ദഹനയാഗം കഴിച്ചു. അപ്പോൾ ഇസ്രയേലിയരുടെ മേൽ മഹാകോപം വന്നതുകൊണ്ട് അവർ അവനെ വിട്ട് സ്വദേശത്തേക്ക് മടങ്ങിപ്പോന്നു. രാജാക്കന്മാർക്ക് എഴുതിയ 2:4 1 വചനങ്ങൾ. പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തി എലീശയോട് നിലവിളിച്ചു, നിന്റെ ദാസനായ എൻ്റെ ഭർത്താവ് മരിച്ചുപോയി. നിന്റെ ദാസൻ യഹോവ ഭക്തനായിരുന്നു എന്ന് നിനക്കറിയാമല്ലോ. ഇപ്പോൾ കടക്കാരൻ എൻ്റെ 2 മക്കളെ പിടിച്ച് അടിമകളാക്കുവാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. എലീശ അവളോട്, ഞാൻ നിനക്കു വേണ്ടി എന്തു ചെയ്യണം? പറക, വീട്ടിൽ നിനക്ക് എന്തുള്ളൂ എന്ന് ചോദിച്ചു. ഒരു ഭരണി എണ്ണയല്ലാതെ അടിയൻ്റെ വീട്ടിൽ മറ്റൊന്നുമില്ല എന്ന് അവൾ പറഞ്ഞു. അതിന് അവൻ, നീ ചെന്ന് നിന്റെ അയൽക്കാരോടൊക്കെയും വെറും പാത്രങ്ങൾ വായ്പ വാങ്ങുക, പാത്രങ്ങൾ കുറവായിരിക്കരുത്. പിന്നെ നീയും നിന്റെ മക്കളും അകത്തു കയറി വാതിലടച്ച് പാത്രങ്ങളിലൊക്കെയും പകർന്ന് നിറഞ്ഞത് നിറഞ്ഞത് ഒരു ഭാഗത്ത് മാറ്റിവെക്കുക എന്ന് പറഞ്ഞു. അവൾ അവനെ വിട്ടു ചെന്ന് തൻ്റെ മക്കളോടുകൂടെ അകത്തു കടന്ന് വാതിൽ അടച്ചു. അവർ അവളുടെ അടുക്കൽ പാത്രങ്ങളെ വെച്ചു കൊടുക്കുകയും അവൾ പകരുകയും ചെയ്തു. പാത്രങ്ങൾ നിറഞ്ഞ ശേഷം അവൾ തൻ്റെ മകനോട്, ഇനിയും പാത്രം കൊണ്ടുവരിക എന്ന് പറഞ്ഞു. അവൻ അവളോട്, പാത്രമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ എണ്ണ നിന്നുപോയി. അവൾ ചെന്ന് ദൈവപുരുഷനോട് വസ്തുത അറിയിച്ചു. നീ പോയി എണ്ണ വിറ്റ് കടം വീട്ടി ശേഷിപ്പ് കൊണ്ട് നീയും മക്കളും ഉപജീവനം കഴിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. ഒരു ദിവസം എലീശ ശൂനേമിലേക്ക് പോയി. അവിടെ ധനികയായൊരു സ്ത്രീ ഉണ്ടായിരുന്നു. അവൾ അവനെ ഭക്ഷണത്തിന് വരേണമെന്ന് നിർബന്ധിച്ചു. പിന്നത്തേതിൽ അവൻ ആ വഴി പോകുമ്പോഴൊക്കെയും ഭക്ഷണത്തിന് അവിടെ കയറും. അവൾ തൻ്റെ ഭർത്താവിനോട്, നമ്മുടെ വഴിയായി കൂടെ കൂടെ കടന്നു പോകുന്ന ഇയാൾ വിശുദ്ധനായ ഒരു ദൈവപുരുഷനെന്ന് ഞാൻ കാണുന്നു. നാം ചുവരോടുകൂടിയ ചെറിയൊരു മാളിക മുറി പണിതുണ്ടാക്കുക. അതിൽ അവന് ഒരു കട്ടിലും ഒരു മേശയും ഒരു നാൽക്കാലിയും ഒരു നിലവിളക്കും വയ്ക്കുക. അവൻ നമ്മുടെ അടുക്കൽ വരുമ്പോൾ അവന് അവിടെ കയറി പാർക്കാമല്ലോ എന്ന് പറഞ്ഞു. ഇത് ദൈവത്തിൻ്റെ സത്യവചനം ആകുന്നു.